ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു നമ്മുടെ വേപ്പും തൈൻ്റെ പരിപാലനത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത്. ഇത് ഇന്ന് നമ്മുടെ നിത്യോപയോഗ സാധനം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പാചകം ചെയ്യുന്നതിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാധനമാണ് വേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിൽ പലരും ഇതിൻ്റെ ഉപയോഗത്തിന് കടകളിൽ നിന്നും വരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വിഷാംശമടങ്ങിയ ഇലകളാണ് നമ്മളിൽ പലരും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഫ്രഷായി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാലനങ്ങളും മറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അതായത് ഇതിൻ്റെ വേരുകളിൽ നിന്ന്, വലിയ പ്ലാന്റ്സിൻ്റെ വേരിൽ നിന്നും പൊട്ടി വരുന്ന തൈകൾ മാറ്റിയെടുത്ത് നമുക്കിതിനെ വേറെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഇതിലുണ്ടാകുന്ന വിത്ത് മുളപ്പിച്ചു നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വേരിൽ നിന്നും പൊടിച്ചു വരുന്ന തൈകളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ തൈകളിനേക്കാളും ഒന്നും കൂടെ ബെറ്റർ നമ്മൾ വിത്ത് മുളപ്പിച്ചുണ്ടാക്കിയെടുക്കുന്ന തൈകൾ തന്നെയാണ്. അപ്പോൾ നമുക്കിത് നഴ്സറികളിൽ നിന്നും മറ്റുമെല്ലാം ഇതിൻ്റെ നല്ല തൈകൾ, ചെറിയ തൈകൾ വാങ്ങാൻ കിട്ടും. അത് വാങ്ങി നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. ഇപ്പോൾ ഇത് വളർത്താൻ വേണ്ടി ഒട്ടും വീടുകളിൽ, അതായത് മുറ്റത്തോ മറ്റോ സ്പേസ് ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രോ ബാഗിലും ചട്ടിയിലും എല്ലാം വളർത്തിയെടുക്കാവുന്നതാണ്. അതുപോലെ ഇത് തറയിൽ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 1.5 അടി താഴ്ചയിലും 1.5 അടി വീതിയിലും വേണം ഇതിന് നമ്മൾ കുഴി തയ്യാറാക്കിയെടുക്കാൻ. അതിലോട്ട് നമുക്ക് വളം ചേർത്ത് കൊടുക്കാം. കടലപ്പിണ്ണാക്ക് ഇതിന് നല്ലൊരു വളമാണ്. അപ്പോൾ നമ്മളിതിന് നടുമ്പോൾ ഈ തയ്യാറാക്കിയിട്ടുള്ള കുഴിയിലോട്ട് നമുക്ക് കടലപ്പിണ്ണാക്ക് കുതിർത്തിയിട്ട് അത് ഇട്ട് കൊടുക്കാം. കടലപ്പിണ്ണാക്ക് ഇപ്പോൾ ഇത് ഏകദേശം ഒരു വർഷം പ്രായമുള്ള, ഒരു വർഷം വളർച്ചയുള്ള ഒരു വേപ്പിൻ തൈയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു 250 ഗ്രാം കടലപ്പിണ്ണാക്ക്, അതായത് ഒരു മാസത്തിൽ ഒരിക്കൽ 250 ഗ്രാം കടലപ്പിണ്ണാക്ക് നമുക്ക് ഇതിന് കുതിർത്തി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അത് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടും അതുപോലെ കഞ്ഞിവെള്ളത്തിൽ കുതിർത്തും നമുക്കിതിനിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് നടുമ്പോൾ ആ കടലപ്പിണ്ണാക്ക് കുതിർത്ത് ആ കുഴിയിലിട്ട് അതുപോലെ കമ്പോസ്റ്റ് അതോ പച്ചില വളങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നട്ടു വളർത്താവുന്നതാണ്. അപ്പോൾ ഇത് വളർന്ന് വന്നതിന് ശേഷം ഒരു മാസത്തിൽ 2 തവണയൊക്കെ, ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഒരു 250 ഗ്രാം കടലപ്പിണ്ണാക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒരു 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ നമ്മളൊരു ചാണകമോ അങ്ങനെ മറ്റെന്തെങ്കിലും വളം ആഡ് ചെയ്ത് കൊടുക്കാം. ആ രീതിയിൽ നമുക്കിതിനെ പരിപാലിച്ച് വരാവുന്നതാണ്. അതുപോലെ ഇതിന് വേണ്ട മറ്റൊരു വളങ്ങളാണ് നമുക്ക് വീട്ടിൽ ഡെയിലിയുള്ള സംഭവങ്ങളാണ്. അതായത് കഞ്ഞിവെള്ളം, തണുത്ത കഞ്ഞിവെള്ളം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ മീൻ കഴുകിയ വെള്ളം നമുക്ക് ഇതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. മീൻ കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ വരാം. അതുകൊണ്ട് അത് ഒഴിച്ചതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് അല്പം ചാരമോ അല്ലെങ്കിൽ മണ്ണോ വിതറി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൻ്റെ മുരട്ടിൽ നമ്മൾ നന്നായി വളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല മണ്ണൊക്കെ കൊത്തി കൂട്ടിയിട്ട് നമ്മൾ ചുവട്ടിൽ നന്നായി കവർ ചെയ്ത് കൊടുക്കണം വളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം. അതുപോലെ ഒരു ഇപ്പോൾ ചെറിയ തൈയാണെങ്കിൽ പോലും അതിപ്പോൾ മഴയൊക്കെ ഉള്ള സീസണിൽ നല്ല കാറ്റിലൊക്കെ ചിലപ്പോൾ അതിന് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീഴാതിരിക്കാൻ നല്ല സ്ട്രോങ് ആയ ഒരു സ്റ്റെമ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനെ നിന്ന് താങ്ങിക്കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നമ്മളിൽ പലരും ഈ ഒരു മെത്തേഡാണ് ഇലകൾ നമ്മൾ വേപ്പില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതായത് ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ വേപ്പിലകൾ ഇതിൽ നിന്നും പൊട്ടിച്ചെടുക്കാറ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൻ്റെ അറ്റത്തുള്ള ബ്രാഞ്ചസ് ഞാൻ കട്ട് ചെയ്തെടുക്കാറാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് അവിടുന്ന് വീണ്ടും ഒത്തിരി ബ്രാഞ്ചസ് വന്നിട്ട് ഈ വേപ്പ് ഇങ്ങനെ ബുഷ് രൂപത്തിലായി മാറും. മറ്റേത് അല്ലെങ്കിൽ അതിങ്ങനെ ഒരുപാട് വളർന്ന് നീണ്ടു പോവാറാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ അതിൻ്റെ തലപ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇലകൾ കളക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ബുഷ് രൂപത്തിൽ ആക്കി മാറ്റുകയും ചെയ്യാം. അതാണ് ഒന്നുകൂടെ ബെറ്റർ, ഒരുപാട് ബ്രാഞ്ചസും കിട്ടും.
വീട്ടിലെ മറ്റൊരു വേപ്പ് മരമാണിത്. ഇതിന് ഏകദേശം ഒരു രണ്ടര വർഷം വളർച്ച ഉണ്ട് കേട്ടോ. രണ്ടര വർഷം പ്രായമായ അല്ലെങ്കിൽ രണ്ടര വയസ്സുള്ള ഒരു വേപ്പ് മരമാണിത്. ഇതിന് നിറയെ, ഇതും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിറയെ ബ്രാഞ്ചസുകളാണ്, നിറയെ ലീഫുകളാണിത്. അപ്പോൾ ഈ രീതിയിൽ ഇതിനിപ്പോൾ മഴ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് നല്ല വളങ്ങളൊക്കെ ചേർത്ത് ഇതാ കൊത്തി മൂടി വെച്ചേക്കാണ്. അപ്പോൾ ഈ രീതിയിലെല്ലാം ചെയ്യുക. അപ്പോൾ മഴ എന്ന് പറയുന്നത് മഴ സീസണിൽ ശരിക്കും ഇത് നന്നായി ഒരുപാട് ബ്രാഞ്ചസും തളിർപ്പുകളൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ വേപ്പ് വളരുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കും ഒരു ജൂൺ ജൂലൈ മാസമൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരും വേപ്പും തൈകളൊക്കെ. അതുപോലെ കഞ്ഞിവെള്ളം അത് നല്ലൊരു ഫെർട്ടിലൈസറും അതുപോലെ ഒരു കീടനാശിനി കൂടിയാണ്. നമുക്ക് വേപ്പിൽ സാധാരണ കണ്ടു വരാറുള്ള രോഗങ്ങളാണ് ഏല ചുരുളിൽ, അതുപോലെ ഈ പിന്നെ ഒരു വെളുത്ത കളറിൽ ഇങ്ങനെ അതിൽ കീടങ്ങളൊക്കെ വന്ന് കാണാം. അപ്പോൾ അതിന് നമ്മൾ തണുത്ത കഞ്ഞിവെള്ളം തെളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇത് മുരട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഫെർട്ടിലൈസറും കൂടെയാണ് കഞ്ഞിവെള്ളം. അപ്പോൾ അതുപോലെ വെയിൽ നല്ല വേണ്ട ഒരു പ്ലാന്റാണ് ഈ വേപ്പ് എന്ന് പറയുന്നത്. വെയിലില്ലെങ്കിൽ, വെയിലില്ലാത്ത സ്ഥലത്താണ് നമ്മളിതിനെ നടുന്നതെങ്കിൽ അതൊരു മുരടിച്ച അവസ്ഥയിലേക്ക് മാറും, അതുപോലെ നന്നായി വളരില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ വെയിലില്ല, നല്ല കാനലാണ് നമ്മുടെ പറമ്പിലൊക്കെ എങ്കിൽ, ഇതിപ്പോൾ ഒരു ഗ്രോ ബാഗിൽ നട്ടേക്കുന്ന ഒരു വേപ്പാണ്. അപ്പോൾ ഒട്ടും സ്പേസ് ഇല്ലാത്തവരും അതുപോലെ ഇതില്ലാത്തവരൊക്കെ ഇത് ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെ വളർത്തുക. ഇപ്പോൾ ഈ പ്ലാന്റും ഏകദേശം ഒരു വർഷമൊക്കെ വളർച്ചയുള്ള പ്ലാന്റാണ്. ശരിക്കും ഇതിപ്പോൾ ഷെയ്ഡിലായതുകൊണ്ട് ഒട്ടും വളർച്ച ഇല്ലാണ്ട് മുരടിച്ച് നിന്നിരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ മഴ തുടങ്ങിയപ്പോൾ ഇത് ഗ്രോ ബാഗിലേക്ക് മാറ്റിയിട്ട് പറിച്ച് നട്ടതാണ്. അപ്പോൾ ശരിക്കും നന്നായി അതിൻ്റെ മുരടിച്ച് നിന്നിരുന്ന അറ്റ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒത്തിരി ബ്രാഞ്ചസും വന്നു. അപ്പോൾ ആൾ റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹെൽത്തിയായ പ്ലാന്റായി മാറുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വെയിലും ഇതും വേണമെന്ന് നന്നായി മനസ്സിലാക്കാം. അപ്പോൾ ഈ മഴ സീസണിൽ മുരടിച്ച് നിൽക്കുന്ന പ്ലാന്റൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കാനലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി നടുക. അപ്പോൾ നല്ല രീതിയിൽ വളരും. ഈ രീതിയിലൊക്കെ കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഒറ്റ ബ്രാഞ്ചായി പോകുന്ന വേപ്പിൻ തൈകൾ നമ്മൾ ഒരു ഒന്നര മീറ്ററൊക്കെ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ, അല്ലെങ്കിൽ അതിൽ താഴെയായിട്ട് അതിൻ്റെ അറ്റം ഇങ്ങനെ നുള്ളി വിടുക, അതായത് ആ ബ്രാഞ്ചസ് ഇങ്ങനെ പൊട്ടിച്ച് വിട്ടാൽ നമുക്കിതുപോലെ ചെനപ്പുകൾ വന്നിട്ട് ഒരുപാട് ബ്രാഞ്ചസിലായിട്ട് വളരാൻ കഴിയുള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ ഇത് വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.